ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മൾ ഇന്നത്തെ പുതിയ ജി ടി ഫൈവിൻ്റെ മോഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതെ ഗായ്സ്, നമ്മുടെ അയൺമാൻ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് എന്നാണ് കേട്ടത്. അപ്പോൾ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോവുക, വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണുക, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ പോണേക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് കുളിച്ചിട്ട് പോയേക്കാം. ഓക്കെ ഗായ്സ്, ഓക്കെ. നമ്മുടെ ഫ്രാങ്കിൽ ഞങ്ങൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ആടിയിട്ടുണ്ട്. പുള്ളി പതുക്കെ ഒന്ന് നനഞ്ഞ് കുളിച്ച് ഒരു വകയായിട്ട് ഇനി നമുക്ക് കയറി പോയേക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇനി മുഴുവൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാം. പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീടിലേക്ക് പോവാം, നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടുത്തെ അടുത്തൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി അവിടുത്തെ ഷെഡിൽ നിന്ന് നമ്മുടെ കാറെടുത്തിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ ഡയറക്ഷനൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകണം. അതായത് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഷെഡിലേക്ക് എത്തി. യെസ്, ഒരു ലംബോർഗിനി നമ്മുടെ വീടിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. നമ്മൾ അതെടുത്തുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. നമ്മളിതേക്ക് നമ്മുടെ കാർ കയറിയിട്ടുണ്ട്. യാ, കാറെടുത്ത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തായിട്ടാണ് മാൻഷൻ ഉള്ളത് ടോണി സ്റ്റാർക്കിൻ്റെ. അതേ, നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ വീട്ടിൽ പുള്ളിയുടെ അയൺമാൻ്റെ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ പോയി ഒന്ന് കാണണം. അതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് കാണട്ടെ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. നമ്മളെന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോയേക്കാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്. അതെ, നമ്മൾ ഫുൾ ഡ്രൈവ് ചെയ്താണ് പോകാൻ പോണത്. ഓ, നമ്മുടെ ലംബോർഗിനിയൊക്കെ ഉള്ള കാരണം നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അങ്ങോട്ട് നോട്ട് എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ നിറയെ വണ്ടിയാണ്, സ്പീഡിലൊന്നും പോകാനായിട്ട് പറ്റില്ല ഗൈസ്. എന്നാലും നമ്മളൊരുവിധം വെച്ച് പിടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 153 കിലോമീറ്റർ പെർ ഹവറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുന്നതായിരിക്കും. കുറച്ച് വളവും തിരിവൊക്കെ കൂടുതലുള്ള വഴിയായതുകൊണ്ടാണ് പ്രശ്നം. ഓ, ഇത് ആരും നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മൾ നോക്കണില്ല. നമ്മൾ അലക്കാൻ ധൃതിയുള്ള കാരണം ഇവിടെ നിന്ന് വിട്ടടിച്ച് പോവുകയാണ്. ഓ, മൊത്തം ഇടിയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. വേറെ കുറേ ഇടികൾക്ക് ശേഷം നമ്മുടെ വണ്ടി ഇപ്പോഴാണ് ഫ്രീ ആയത്. നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക. നല്ല സ്പീഡുള്ള കാരണമാണ് തോന്നുന്നു, വണ്ടിക്ക് ഹാൻഡ്ലിംഗ് ഒക്കെ ഭയങ്കര കുറവാണ് ഗൈസ്. എന്തായാലും നമ്മൾ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം കൂടി ഉള്ളൂ, നമ്മളിപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും. അതെ, നമ്മൾ നമ്മുടെ കാറൊക്കെ എടുത്ത് വെച്ച് പിടിക്കുന്നുണ്ട്, ഇപ്പം തന്നെ എത്തും. ഈ ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. ഓ, അതായത് നമ്മൾ ഏകദേശം എത്താറായി ഗൈസ്. ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ വീടുള്ളത്. ഈ ഭാഗത്തെല്ലാവരും നല്ല സ്പീഡിലാണ് നിന്ന് പോകുന്നത്. നമ്മൾ ഏകദേശം അടുത്തെത്തി. ഇനിയൊരു വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ഏകദേശം നമ്മൾ എത്തിയെന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വീട്ടിലേക്കുള്ള വഴി തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നേരെ പിള്ളേ വീട്ടിലേക്ക് പോവാം. യെസ് ഗൈസ്, നമ്മളിത് എത്തിയതാണ് പിള്ളേ വീട്ടിലേക്ക് പോകാനുള്ള വഴി. ഇവിടെ നിന്നാണ് ആ വഴി തുടങ്ങുന്നത്. അതായത് നമ്മൾ പിള്ളേ വീട്ടിലേക്ക് പോകാനുള്ള വഴി എത്തിയിട്ടുണ്ട്. നമ്മൾ പതുക്കെ നമ്മുടെ ടോണി സാർക്കിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ ഇതേ നമ്മളിവിടെ എത്തി. ഇതാണ് പുള്ളിയുടെ വീട്, പുള്ളിയുടെ മാൻഷൻ, അയൺമാൻ്റെ മാൻഷൻ. ഇത് എങ്ങോട്ടാണാവോ? ഓക്കെ, ഇത് ഹെലിപ്പാഡാണ് ഗൈസ്, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു സൈഡ് ഹെലിപ്പാഡ് മാത്രമേ ഉള്ളൂ. ഇതേ നമ്മൾ ബാക്കി പുള്ളിയുടെ വീട്ടിലേക്ക് കയറി അകത്തേക്ക് കയറി ചെന്ന് നോക്കാം. പുള്ളി എന്തായാലും നമ്മുടെ വീട്ടിലില്ല. അപ്പോൾ ഇവിടെ എന്തായാലും എല്ലാം തുറന്നൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതേ പതുക്കെ താഴേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം, അവിടെ എന്താ നോക്കാം. ഗായ്സ്, ഓടി കാറെടുക്കുന്നു. ഓ, നമ്മുടെ വണ്ടി തിരക്കാൻ വിടണം ഗായ്സ്. അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ മെയിൻ. പുള്ളി സ്യൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന സ്ഥലം ഇതാണെന്ന് തോന്നുന്നു.
ഇവിടെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു ഓടി കാർ കിടക്കുന്നുണ്ട്, വേറെ കുറച്ച് കാറുകളൊക്കെ കിടക്കുന്നുണ്ട്. ഒരു പഴയ കാർ നോക്കൂ, ഒരു പഴയ കാറൊക്കെ ഉണ്ട്. ശരിക്കും സിനിമയിലുള്ള അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അതുപോലെ ഇത് മറ്റേ ജാർവിസിൻ്റെ ഒരിതാന്ന് തോന്നുന്നു, ആ റോബോട്ടൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ അങ്ങനെ കയറി നോക്കുകയാണെങ്കിൽ പുള്ളി സ്യൂട്ടൊക്കെ ഇടുന്ന ആ ഒരു സ്പോട്ട് ഇത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ചുകൂടെ കയറി നോക്കുകയാണെങ്കിൽ അയൺമാൻ്റെ പല സ്യൂട്ടുകളും ഉണ്ട് ഗൈസ്. ഇവിടെ പുള്ളി ഇപ്പോൾ നാനോ സ്യൂട്ട് ഉപയോഗിക്കണുണ്ടെന്ന് തോന്നുന്നു. വേറെ കുറേ സ്യൂട്ടുകളൊക്കെ ഇവിടെ വെറുതെ വെച്ചേക്കാണ്. അപ്പോൾ ഇവിടെ ചുമ്മാ കൊണ്ട് ഇരിപ്പുണ്ട്. നമുക്കതൊന്നും എല്ലാം ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് വെറൈറ്റി സ്യൂട്ടുണ്ട് പുള്ളിയുടെ കയ്യിൽ. അതുപോലെ ഇവിടെ മൊത്തം നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ പണിക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളും, പിന്നെ കുറേ ലിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു ബോക്സ് പീസ് ഇരിപ്പുണ്ട്. പുള്ളി ഫുഡ് അടിക്കുക പണിയെടുക്കുക തന്നെയാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പരിപാടി. അതുപോലെ നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ സിമ്പൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോകാനുള്ള കുറച്ച് വഴികളൊക്കെയാണ്. നമുക്കെന്തായാലും ഇവിടെ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാം. പിന്നെ ഇങ്ങോട്ട് കയറി പോകുമ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് പാത്തുണ്ട്, ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അതങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഓ ഗൈസ്, ഇവിടെ വേറെ കുറച്ച് സ്യൂട്ട് കൂടി ഇരിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്യൂട്ടൊക്കെ വന്നിരുന്നു. ഇവിടെ അയൺമാൻ്റെ വേറെ കുറച്ച് സ്യൂട്ടൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ചുകൂടെ അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ വേറൊരു സ്പേസിൽ റോബോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓ ഗൈസ്, അത് നമ്മുടെ വിഷനാണ്. നമ്മുടെ വിഷൻ്റെ പഴയൊരു ബോഡി ഇവിടെ കിടക്കുന്നുണ്ട്. അതെന്തോ പണി ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ കുറേ നോക്കി കഴിയുമ്പോൾ ഫുൾ അവിടുത്തെ കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇനി അങ്ങനെ നോക്കുക, കുറച്ചുകൂടെ ദൂരം അങ്ങനെ ചെന്ന് നോക്കാം വേറെ എന്തൊക്കെയുണ്ടെന്ന്. ഇതാണ് പുള്ളിയുടെ വീടിൻ്റെ അണ്ടർഗ്രൗണ്ട് വസ്തു, പുള്ളിയുടെ മെയിൻ പണിയൊക്കെ എടുക്കുന്ന ആ ഒരു സ്ഥലം. ഇന്ന് കുറച്ചുകൂടെ അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം വേറെ എന്തൊക്കെയുണ്ടെന്ന്. നമ്മുടെ കാർ തൽക്കാലം ഇവിടെ കിടക്കട്ടെ അല്ലേ ഗൈസ്. ഇവിടെ ഒരു സ്റ്റെപ്പ് കണ്ട്, നമുക്ക് ഇതിലൊന്ന് കയറി നോക്കാം ഇങ്ങടാന്ന് ഗൈസ്. അപ്പോൾ നമ്മളെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് വന്നിട്ട് ഇവിടെ എന്തൊക്കെയൊക്കെ കാണാനുള്ളത് നമുക്കൊന്ന് നോക്കാം ഗൈസ്. ഇവിടെ കയറി ചെന്ന് കഴിയുമ്പോൾ പുള്ളി വീടിൻ്റെ മെയിൻ അകത്തെ കുറച്ച് സ്പേസ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കുറേ സോഫയും ടിവിയൊക്കെ ഇരിപ്പുണ്ട്. പുള്ളിയുടെ ഒരു റെസ്റ്റ് എടുക്കുന്ന ഒരു സ്പേസാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറേ പുള്ളിയുടെ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അയൺമാൻ്റെ. അതുപോലെ നമുക്ക് ഗൈസ് ഇവിടെ നല്ല അടിപൊളി പിയാനോ ഇരിപ്പുണ്ട് ഗൈസ്. ശരിക്കും സിനിമയിലുള്ള പോലെ തന്നെയാണ് ഈ സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു വശത്തേക്ക് പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ ഡോറ് കണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഓ ഗൈസ്, നല്ല അടിപൊളി സീനറിയാണ് ഇരുഭാഗത്ത് നിന്നതിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ മാൻഷൻ്റെ ആ ഒരു സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ ഗൈസ്. നമുക്കിനി കുറച്ചുകൂടി മുകളിലേക്ക് കയറി പോയി നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന്. അതിന് മുമ്പ് നോക്കുക, ഓ ഗൈസ് ഇവിടെ ഒരു സ്ഥലം കൂടി ഉണ്ട്. ഇവിടെ ചെറിയൊരു പൂളുണ്ട്. അതുപോലെ ഗൈസ് ഇവിടെ ജിമ്മുണ്ട്, റെസ്ലിങ്ങിൻ്റെ ഒരു സ്പേസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം ഗൈസ്. ഇതൊരു റെസ്ലിങ്ങിൻ്റെ റിങ്ങാണ്. അപ്പോൾ ഇവിടെ നിന്ന് പുള്ളി ബോക്സിങ് റെസ്ലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണത്. ഓക്കെ ഗൈസ്, നമുക്കത് ഇനി കുറച്ചുകൂടി അങ്ങോട്ട് കയറിപ്പോയി നോക്കാം അവിടെ എന്തൊക്കെ ഉള്ളതെന്ന്. ഗൈസ് പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. നമുക്ക് ആ ഒരു വഴി കയറിപ്പോയി നോക്കാം നിങ്ങളാണെന്ന്. ഗൈസ് ഇത് ജസ്റ്റ് മുകളിലത്തെ കുറച്ച് റൂമുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റൂമിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് വാൾപേപ്പറും അതുപോലെ കുറച്ച് വാൾപേപ്പർ അടങ്ങിയ കുറച്ച് ഫോട്ടോയും അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനേ ഉള്ളൂ. അധികം സാധനങ്ങളൊന്നും ഇതിനകത്ത് ഇവിടെ ഇരിപ്പില്ല. പുള്ളിയെല്ലാം വേറെ എവിടേക്ക് മാറ്റിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് വേറെ അടിപൊളി സാധനം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ തോറിൻ്റെ പുതിയ ചിറ്റിക, അതുപോലെ തന്നെ അയൺമാൻ്റെ കുറച്ച് മറ്റേ ഗ്ലൗസും അതുപോലെ തന്നെ സ്യൂട്ടിൻ്റെ ബോക്സും, പിന്നെ ഗൈസ് നമ്മുടെ താനോസിൻ്റെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കുറേ സ്റ്റോണും കാര്യങ്ങളൊക്കെ, നമ്മുടെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ലോക്കിയുടെ ഒരു ഹെൽമെറ്റും ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. പിന്നെ ഇത് നമ്മുടെ അയൺമാൻ്റെ ആ ഒരു തൊപ്പിയും ആ ഒരു ഷീൽഡും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ്. അതുപോലെ ഇവിടെ ടോണി സ്റ്റാർക്കിൻ്റെ ഒരു ഹെയർ ഇരിപ്പുണ്ട്. ഇവിടെ ആ ഒരു മെയിൻ ആർക്ക് റിയാക്ടർ ആ ഒരു സംഭവമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ടോണി സ്റ്റാർക്കിൻ്റെ വീട്. അതെ, നമുക്ക് ഇനി താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം അവിടെ വേറെ എന്തൊക്കെ ഉള്ളത്. അതുപോലെ മുമ്പ് ഗൈസ് ഇവിടെ ചെറിയൊരു വഴിയാണ്ട്, ഇതിൽ എങ്ങനെയൊക്കെ നോക്കിയേക്കാം. ഇത് നേരെ ചെല്ലുന്നത് ഓ ഗൈസ് നേരെ ചെല്ലുന്നത് വേറൊരു വ്യൂ പോയിന്റിലേക്കാണ്. ചെറിയ സ്വിമ്മിംഗ് പൂളും അതുപോലെ ചെറിയൊരു സീനറി ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്കാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ടോണി സ്റ്റാർക്കിൻ്റെ വീടിൻ്റെ ഒരു വശമാണിത്, ഒരു മറ്റൊരു സൈഡാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ മാൻഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ മാൻഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. നമ്മൾ ഇവിടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മളത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വഴി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.